السلام عليكم ورحمة الله. بسم الله، الحمد لله، الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. سنهم الله سهودري سهودن ماري أم المؤمنين حفصة بنت عمر بن الخطاب عمر رضي الله تعالى عنه هند مغل حفصة رضي الله تعالى عنه هيدا شريط رمانا إن نمال پرأيد ند പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് നാലാമതായി കടന്നു വരുന്ന നമ്മുടെ ഉമ്മ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയാണ്. മക്കയിൽ വെച്ചുകൊണ്ടു തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും രണ്ട് ഹിജ്റകളിലും പങ്കെടുക്കുകയും ചെയ്ത മഹദിയാണ് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ. ഹിജ്റയുടെ 18 വർഷം മുമ്പ് അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്ത് ലഭിക്കുന്ന സമയത്ത് 5 വയസ്സായിരുന്നു ഹഫ്സ റളിയല്ലാഹു തആല അൻഹയ്ക്ക്. കഅബയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ചരിത്രം വിശദമായി കൊണ്ടുതന്നെ നമ്മൾ ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിന് മുമ്പ് 5 വർഷം മുമ്പ് അഥവാ 35-ാമത്തെ വയസ്സിൽ കഅബയുടെ പുനർനിർമ്മാണത്തിൻ്റെ സമയത്ത് അപ്പോഴാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തേടി ഹഫ്സ റളിയല്ലാഹു തആല അൻഹയുടെ ജനനത്തിൻ്റെ സന്തോഷവാർത്ത എത്തുന്നത്. സൈനബ് ബിൻത് മദ്ഊൻ റളിയല്ലാഹു തആല അൻഹയാണ് ഹഫ്സ റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മ. ബനു അദിയ്യ ഗോത്രത്തിൽപ്പെട്ട അഥവാ അദവികളാണ് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ. അറബികൾക്കിടയിൽ പേരെടുത്ത കുടുംബമാണ്. ഒരുപാട് സ്ഥാനമുള്ള, അറബികൾക്കിടയിൽ ഒരുപാട് മഹത്വമുള്ളവരാണ് അദവികൾ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഹഫ്സ റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബ പരമ്പര പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിലേക്ക് ചേരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഹുനൈസ് ഇബ്നു ഹുദാഫ അസ്സഹ്മി, ഹുനൈസ് റളിയല്ലാഹു തആല അൻഹുവാണ് ഹഫ്സ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കുന്നത്. ഹുനൈസ് റളിയല്ലാഹു തആല അൻഹു അറിയപ്പെട്ട സ്വഹാബിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച, ദാറുൽ അർക്കമിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ച, അത്ര തുടക്കത്തിൽ ഇസ്ലാമിലേക്ക് വന്ന സ്വഹാബിയാണ് ഹുനൈസ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം രണ്ട് ഹിജ്റകളിലും പങ്കെടുത്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കൾക്ക് വ്യത്യസ്ത തബക്കകളുണ്ട്, വ്യത്യസ്ത കാറ്റഗറികളുണ്ട്. അവർ ഇസ്ലാം സ്വീകരിച്ചതിനനുസരിച്ചു കൊണ്ടാണ് ഇങ്ങനെ തരംതിരിച്ചിട്ടുള്ളത്. ഇബ്നു ഹജറുൽ അസ്ഖലാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ വ്യത്യസ്ത തബക്കകളാക്കി സ്വഹാബാക്കളെ തിരിച്ചപ്പോൾ അതിലൊന്നാമത്തെ തബക്കയിൽ വരുന്ന സ്വഹാബിയാണ് ഹുനൈസ് റളിയല്ലാഹു തആല അൻഹ. ഏറ്റവും ആദ്യത്തിൽ ഇസ്ലാം സ്വീകരിച്ച സ്വഹാബികളിൽ പെടുന്ന മഹാനാണ് ഹുനൈസ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. ഉഹദ് യുദ്ധത്തിൻ്റെ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മരണം. യുദ്ധത്തിലേറ്റ പരിക്ക് മൂർച്ഛിക്കുകയും അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാവുകയും ചെയ്തു. മഹാനായ അബ്ദുല്ലാഹിബിനു ഹുദാഫ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ്റെ കൂടെയുണ്ടായിരുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശവാഹകനായിട്ടുള്ള അബ്ദുല്ലാഹിബിനു ഹുദാഫ, അദ്ദേഹമാണ് ഹുനൈസ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സഹോദരൻ. ഹിജ്റയുടെ 3-ാണ് മഹാനായ സ്വഹാബി ഹുനൈസ് റളിയല്ലാഹു തആല അൻഹു ലോകത്ത് നിന്ന് വിട പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബാക്കൾക്കും അതിയായ സങ്കടമുണ്ടാക്കിയ വിയോഗമാണ് മഹാനായ ഹുനൈസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റേത്. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ബഖീഅ ഖബർസ്ഥാനിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖബറിൻ്റെ അരികിലാണ് ഹുനൈസ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖബറുള്ളത്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റേതാണ്. ബഖീഅയിലെ ആദ്യത്തെ ഖബർ അദ്ദേഹത്തിൻ്റേതാണ്. ആ ഖബറിൻ്റെ തൊട്ടരികിൽ തന്നെയാണ് ഹുനൈസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖബറും വരുന്നത്. ഇപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ വിധവയാകുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് അതിയായ സങ്കടം ഹഫ്സ റളിയല്ലാഹു തആല അൻഹയുടെ വിയോഗത്തിലുണ്ടായിരുന്നു, അവരുടെ വിധവയായതിലുണ്ടായിരുന്നു.
വളരെയധികം ഉമർ റളിയല്ലാഹു തആലനു സ്നേഹിച്ച മകളാണ് ഹഫ്സ റളിയല്ലാഹു തആലൻഹ. അവരുടെ വിധവയായതിനെ കുറിച്ച് ഒരുപാട് ഉമർ റളിയല്ലാഹു തആലനു ആലോചിക്കുകയും ഉസ്മാൻ റളിയല്ലാഹു തആലൻഹുവിനെ വന്ന് കണ്ട് വിവാഹം അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു തആലൻഹു മൗനം പാലിക്കുന്നു. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു തആലൻഹുവിൻ്റെ അരികിലേക്ക് ഉമർ റളിയല്ലാഹു തആലനു എത്തുകയും മകൾക്ക് വേണ്ടി അദ്ദേഹത്തോട് വിവാഹ അഭ്യർത്ഥന നടത്തുകയും ചെയ്തു. അബൂബക്കർ റളിയല്ലാഹു തആലൻഹുവും മറുപടിയൊന്നും പറഞ്ഞില്ല. അതിയായ സങ്കടം ഉമർ റളിയല്ലാഹു തആലൻ്റെ മനസ്സിലുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വന്ന് ഉസ്മാൻ റളിയല്ലാഹു തആലൻഹുവിനോടും അബൂബക്കർ റളിയല്ലാഹു തആലൻഹുവിനോടും വിവാഹ അഭ്യർത്ഥന നടത്തിയതും അവർ മൗനം പാലിച്ചതുമായ വിഷയം ഉമർ റളിയല്ലാഹു തആലൻഹു അറിയിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഹഫ്സക്ക് ഉസ്മാനേക്കാൾ ഖൈറായ വ്യക്തിയെ ലഭിക്കും. ഉസ്മാൻ റളിയല്ലാഹു തആലൻഹുവിനും ഹഫ്സയേക്കാൾ ഖൈറായ ഒരു സ്ത്രീയെ ലഭിക്കുകയും ചെയ്യും. ഹിജ്റ 3-ൽ ഉഹുദ് യുദ്ധാനന്തരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഫ്സ റളിയല്ലാഹു തആലൻഹയെ വിവാഹം കഴിച്ചു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആലൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ മകൾ ഉമ്മു കുൽസൂം അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു തആലൻഹുവിനേക്കാൾ ഖൈറായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഹഫ്സ റളിയല്ലാഹു തആലൻഹുവിൻ്റെ വരനായി കടന്നു വന്നത്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെയാണ് ഉസ്മാൻ റളിയല്ലാഹു തആലൻഹുവിന് ഇണയായി ലഭിക്കുകയും ചെയ്തത്. ഇൻഷാല്ലാ അവരുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ജീവിതം, അവരുടെ ജീവിതത്തിൽ നമുക്കുള്ള എമ്പാടും പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹഫ്സ റളിയല്ലാഹു തആലൻഹ കുലീന കുടുംബത്തിൽ പിറന്ന, അറബികൾക്കിടയിൽ തന്നെ വിരലിൽ എണ്ണാവുന്ന എഴുത്തും വായനയും അറിയാവുന്ന ആളുകളിൽപ്പെട്ട ഒരാളാണ് ഹഫ്സ റളിയല്ലാഹു തആലൻഹ. ഉമർ റളിയല്ലാഹു തആലൻഹുവിനും എഴുത്തും വായനയും അറിയാം. അറബികൾക്കിടയിൽ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അത് അഭ്യസിച്ചിരുന്നത്. ഉമർ റളിയല്ലാഹു തആലൻഹുവിൻ്റെ ഉമ്മയുടെ കുടുംബം ഹൻതമ റളിയല്ലാഹു തആലൻഹയാണ് ഉമർ റളിയല്ലാഹു തആലൻഹുവിൻ്റെ ഉമ്മ. അവർ നല്ല അറിവുള്ള സ്ത്രീയായിരുന്നു, എഴുത്തും വായനയും അറിയുന്ന വിദ്യ അഭ്യസിച്ച സ്ത്രീയായിരുന്നു. അവരുടെ കുടുംബവും അതുപോലെ തന്നെ വിദ്യാസമ്പന്നരായിരുന്നു. ഉമർ റളിയല്ലാഹു തആലൻഹുവിൻ്റെ മകൾ ഹഫ്സ റളിയല്ലാഹു തആലൻഹ അവരെ അഷിഫ എന്നു പേരുള്ള മഹദിയാണ് എടുത്ത് അഭ്യസിച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഹഫ്സ റളിയല്ലാഹു തആലൻഹയുടെ സഹോദരന്മാരാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ, മുത്തബിഉ സുന്ന, സുന്നത്തിനെ ചാണിനു ചാണായി പിൻപറ്റിയ, ഓരോ പ്രവാചക ശൈലിയും ജീവിതത്തിൽ കൊണ്ടുവരാൻ മത്സരിച്ച അബ്ദുല്ലാഹി ബിൻ ഉമർ മുത്തബിഉ സുന്ന ഹഫ്സ റളിയല്ലാഹു തആലൻഹയുടെ ഷക്കീഖ്, അതായത് ഷക്കീഖ് എന്ന് പറഞ്ഞാൽ ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരൻ, അല്ലാതെയുമുള്ള സഹോദരന്മാർ ഹഫ്സ റളിയല്ലാഹു തആലൻഹയെക്കൊണ്ട് ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരൻ, പൂർണ്ണ സഹോദരൻ, അതിൽപ്പെട്ട സഹോദരന്മാരാണ് അബ്ദുല്ലാഹി ബിൻ ഉമറും അബ്ദുറഹ്മാൻ അൽ അക്ബർ. അബ്ദുറഹ്മാൻ അൽ അക്ബർ എന്ന് പറയാനുള്ള കാരണം ഉമർ റളിയല്ലാഹു തആലൻഹുവിന് അബ്ദുറഹ്മാൻ എന്നു പേരുള്ള 3 മക്കളുണ്ട്. 9 ഭാര്യമാർ ഉമർ റളിയല്ലാഹു തആലൻഹുവിനുണ്ട്. അതിൽ അബ്ദുറഹ്മാൻ എന്നു പേരുള്ള 3 മക്കൾ ഉമർ റളിയല്ലാഹു തആലൻഹുവിനുണ്ട്. അതിൽ അബ്ദുറഹ്മാൻ അൽ അക്ബർ മൂത്ത അബ്ദുറഹ്മാൻ. ആ അബ്ദുറഹ്മാൻ ഹഫ്സ റളിയല്ലാഹു തആലൻഹയുടെ സഹോദരനാണ്, അഥവാ സൈനബ് റളിയല്ലാഹു തആലൻഹയുടെ മകനാണ്. എന്തുകൊണ്ടും അനുഗ്രഹീതമായ കുടുംബം എല്ലാ അർത്ഥത്തിലും, ഉപ്പയാകട്ടെ ഉമ്മയാകട്ടെ സഹോദരന്മാരാകട്ടെ ഭർത്താവാകട്ടെ, എല്ലാവരും ഇസ്ലാമിക ചരിത്രത്തിലെ മഹാരഥന്മാരായിട്ടുള്ള വ്യക്തികളാണ് ഹഫ്സ റളിയല്ലാഹു തആലൻഹുവിൻ്റേത്. ഇൻഷാല്ലാ അവരുടെ ചരിത്രത്തിലെ മറ്റു പാഠങ്ങൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.